തിരുവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയ്സ് മിനിസ്ട്രീസിൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട ദിവസം യേശു നമുക്ക് തന്നല്ലോ നമുക്ക് യേശുവിൻ്റെ ജീവനുള്ള വചനം കേട്ടുകൊണ്ട് ഇന്നത്തെ ദിവസം നമുക്ക് ആരംഭിക്കാം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം പത്തൊൻപതാം വാക്യം ഭൂമിയിൽ വെച്ച് നിങ്ങൾ യാചിക്കുന്ന ഏതു കാര്യത്തിലും ഐക്യമത്യപ്പെട്ടാൽ അത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിങ്കൽ നിന്ന് ലഭിക്കും പ്രാർത്ഥനയിൽ എങ്ങനെയാണ് മറുപടി ലഭിക്കുന്നതെന്നാണ് ഈ വേദഭാഗത്തെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത് പ്രാർത്ഥിക്കുന്ന നാം പാലിക്കേണ്ട ഒരു കാര്യം പരിശുദ്ധാത്മാവ് ഈ വാക്യത്തിൽ ചൂണ്ടിക്കാണിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ് പ്രാർത്ഥിച്ചിട്ട് പലതിനും മറുപടി കിട്ടാതെ സങ്കടപ്പെടുന്നവരുമാണ് നിങ്ങളോട് വചനം പറയുക നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഐക്യമത്യപ്പെട്ടുകൊണ്ട് വേണം പ്രാർത്ഥിക്കാനിരിക്കാൻ വിഘടിപ്പുള്ള ഹൃദയത്തോടും പകയുള്ള ഹൃദയത്തോടും പിണക്കമുള്ള ഹൃദയത്തോടും നിങ്ങൾ പ്രാർത്ഥിക്കരുത് ഒരേ മനസ്സുള്ളവരായി നിങ്ങൾ പ്രാർത്ഥിക്കണം അതിന് തൊട്ടു താഴ്ത്തേ വാക്യം രണ്ടോ മൂന്നോ പേരെൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ ഞാൻ അവരുടെ നടുവിലുണ്ട് അതെന്താ കാണിക്കുന്നത് ഒരുമയാണ് ഐക്യത രണ്ടു പേർ തമ്മിൽ പിണക്കമുണ്ടായാൽ ആ പിണക്കം പരിഹരിക്കാൻ വെച്ചിരിക്കുന്ന സമയം സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പാണ് കാരണം ഫാമിലി ഫാമിലിപ്പിറയിൽ യൂണിറ്റി ഉണ്ടാകണം ഐക്യതയോടെ നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും ഇവിടെ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരിക നിങ്ങൾ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധി വരുമ്പം ഒരേ ഹൃദയമുള്ളവരാകണം ഒരേ മനസ്സുള്ളവരാകണം എന്നാൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് സ്വർഗസ്ഥനായ പിതാവിങ്കിൽ നിന്ന് മറുപടി ലഭിക്കും ഇന്ന് രാവിലെ ദൈവം നിങ്ങളുടെ ഇവിടെ സംസാരിക്കുക നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ മറുപടി ലഭിക്കും ഒന്ന് ഐക്യതയോടെ പ്രാർത്ഥിച്ചാൽ നല്ല ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ ഹൃദയ സന്തോഷത്തോടെ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രയറിന് ഉടനെ മറുപടിയുണ്ട് നമുക്കിന്ന് രാവിലെ പറയാം കർത്താവേ ഞങ്ങളുടെ വിഘടിപ്പുകളെ മാറ്റണമേ ഒരുമയോടെ ചേർന്ന് കർത്താവിൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ കൃപ തരണം ഞങ്ങളുടെ കർത്താവ് സ്വർഗസ്ഥ പിതാവ് ഞങ്ങൾ ഒരു മനസ്സോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പല കാര്യത്തിനും ഇതുവരെ മറുപടി ലഭിച്ചിട്ടില്ല ഇന്ന് ഞങ്ങൾ വചനം പറഞ്ഞ വ്യവസ്ഥ പ്രകാരം ഒരേ ഹൃദയത്തോടെ യേശുവിൻ്റെ അടുക്കൽ വരിക ഞങ്ങളുടെ കണ്ണുനീരിൽ മറുപടി തരണം ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണം ഞങ്ങളുടെ രോഗങ്ങളെ സൗഖ്യമാക്കണം ഞങ്ങളുടെ പ്രശ്നങ്ങളെ മാറ്റിത്തരണം അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഹാലെ ലൂഹ്യ അമ്മ എന്തിൻ്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അവർ അനുഗ്രഹിക്കപ്പെടട്ടെ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമീൻ ഐക്യതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം ദൈവം വലിയ ചെയ്തട്ടെ ഉറപ്പായി നിങ്ങൾക്ക് മറുപടി കിട്ടും ബ്ലസ്